ഉഴുന്ന് ഇല്ല, വൻപയർ ഇല്ല, തുവരപ്പരിപ്പ് ഇല്ല, ചെറുപയർ ഇല്ല, കടല ഇല്ല, മുളക് ഇല്ല, പഞ്ചസാര ഇല്ല, അരിമട്ട ഇല്ല. മാർക്കറ്റിലെ വിലയേക്കാൾ കുറച്ച് ഈ സാധനങ്ങൾ കൊടുക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ്. നമുക്ക് പോവാം, ഒരുമിച്ച് പോവാം. പ്രതിപക്ഷതാവ് കൂടെ വരികയാണെങ്കിൽ സഭ വിട്ടതിന് ശേഷം ഞാൻ ഇവിടെ പോകാൻ തയ്യാറാണ്. ഏതൊക്കെ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്, ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ അത്യാവശ്യം വേണ്ട പഞ്ചസാര ഇല്ല, ആവശ്യം വേണ്ട പല സാധനങ്ങളും ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മുടെ സർക്കാർ എന്ന് സർക്കാർ തന്നെ പിണറായി വിജയൻ ഞമ്മക്കുള്ള സാധനങ്ങള് അവിടെ കറക്റ്റ് കറക്റ്റ് കറക്റ്റുമായി എത്തിച്ചിരിക്കുന്നു. ഏതൊക്കെ സബ്സിഡി സാധനങ്ങൾ ഉണ്ടെന്ന്? ഇപ്പൊ ഇവിടെ ചെറുപയറുണ്ട്, ഉഴുന്നുണ്ട്, കരിമീനുണ്ട്, ഫിഷുണ്ട്, മട്ടനുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, രാവിലെ ചപ്പാത്തി കടല, മല്ലിയുണ്ട്, ഉച്ചക്ക് ആംപ്ലേറ്റ് ചോറ്, ഇപ്പേരി അപ്പേരി ഒക്കെ, ജയാരി ഇപ്പൊ വന്നിട്ടുണ്ട്, കുത്തരി വന്നിട്ടുണ്ട്, രാത്രി ബീഫ് ഫ്രൈ പൊറോട്ട, ഞായറാഴ്ച മാത്രം ബിരിയാണി, തുവരപ്പരിപ്പുണ്ട്, ഒരു 4 മണിക്ക് ഒരു ചായ, ഒരു വട, അല്ലെങ്കിൽ പൈമ്പൊരി ഒരു വട, അല്ലെങ്കിൽ ഒരു അട ഒരു വട. സാധനങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. മച്ചാൻ അത് പോരളിയ. പഞ്ചസാര ഇല്ല, കടല ഇല്ല, മുളകും ഇല്ല, തേയില ഉണ്ടോ ഇല്ല, മട്ടയരി ഇല്ല, ജയരി ഇല്ല, ചമ്പാവരി ഇല്ല, പഞ്ചസാര ഉണ്ട്. വേജാറൊന്നും വേണ്ട, സൂപ്പർ സംഗതിയാ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. കിറ്റും കാത്തിരിക്കേണ്ട, കിറ്റുമില്ല സപ്ലൈകോയിൽ, സാധനവുമില്ല. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, ഓണോക്കെയല്ലേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും അധികം വൈകാതെ തന്നെ മറ്റ് സാധനങ്ങൾ കൂടി ഓണത്തിന് മുൻപായി എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്കും ഒപ്പം തന്നെ ഇവിടുത്തെ ജീവനക്കാർക്കുമുള്ളത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.